നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളത്തിന്റെ കംപ്ലീറ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ രണ്ട് ടോപ്പിക്സ് ആയിരുന്നു, നമ്മുടെ മലയാളം സിലബസിലെ ഒറ്റപ്പദവും വചനവുമാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വിപരീത പദവും എതിർലിംഗ പദങ്ങളുമാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കുകയാണ്. ഓൾറെഡി വിപരീത പദങ്ങളുടെയും എതിർലിംഗ പദങ്ങളുടെയും ഒക്കെ ക്ലാസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാണ്. അപ്പൊ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിവിഷനാണ്, ശ്രദ്ധയോടുകൂടി കാണാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വിപരീത പദങ്ങളാണ് കേട്ടോ, വിപരീത പദങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത് അംശം. അംശത്തിന്റെ വിപരീതം എല്ലാവർക്കും അറിയാം, ഛേദം. അംശം എന്നതിന്റെ വിപരീതം എന്താണ്? ഛേദമാണ് അല്ലെ. നമ്മൾ അംശം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പോലെ. അടുത്തത് അണിമ, ഗരിമ. അണിമയുടെ വിപരീതം എന്താണ്? ഗരിമ അല്ലെ. അണിമ എന്ന് പറഞ്ഞാൽ അഷ്ടൈശ്വര്യങ്ങളിൽ ഒന്ന്, ഏറ്റവും ചെറുതാവാനുള്ള കഴിവ്. ഏറ്റവും ചെറുതാവാനുള്ള കഴിവ്. അതിന്റെ ഓപ്പോസിറ്റ് ഗരിമ, വലുതാവാനുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ ഗരിമ വേറൊന്നിന്റെ ഓപ്പോസിറ്റാണ് ലഘിമ. ലഘിമയും വിപരീതം എന്താണ്? ഗരിമയാണ്. അമാന്തം, അമാന്തത്തോടെ ചെയ്യാം, ശുഷ്കാന്തി. അമാന്തത്തിന്റെ വിപരീതം ശുഷ്കാന്തി. തലയ്ക്കൽ, ഓർത്താ തന്നെ അറിയാം, കടക്കൽ. തലയ്ക്കൽ, കടക്കൽ. കമ്പനം, വൈബ്രേറ്റ് ചെയ്യുക അല്ലേ. നിഷ്കമ്പനം. കമ്പനം എന്താണ്? നിഷ്കമ്പനം. അപ്പോൾ അംശം ഛേദം, അണിമ ഗരിമ, ലഘിമ ഗരിമ, അമാന്തം ശുഷ്കാന്തി, തലയ്ക്കൽ കടക്കൽ, കമ്പനം നിഷ്കമ്പനം. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാ കേട്ടോ. അടുത്ത ഗ്രാമ്യം, സഭ്യം. സഭ്യമായ ഭാഷ എന്നൊക്കെ പറഞ്ഞ എന്താണ്? വളരെ സംസ്കാരത്തോടുകൂടി സംസാരിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് ഗ്രാമ്യം. സഭ്യം, ഗ്രാമ്യം. ഋണം, ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നാണ് കേട്ടോ അർത്ഥം. ഋണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കടം. ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നാണ് അർത്ഥം, കടം. അപ്പം അനൃണം, കടമില്ലാത്തത്. ഋതം എന്ന് പറഞ്ഞാൽ സത്യമാണ് കേട്ടോ. ഋതം എന്ന് പറഞ്ഞാൽ സത്യം. ഓപ്പോസിറ്റ് അനൃത്തം. അപ്പൊ ഋണവും ഋതവും ആ വെച്ചാണ് തുടങ്ങുന്നത്. ഒന്ന് അനൃണം, അടുത്തത് അനൃത്തം. കലുഷം, കലങ്ങിയത്. അകലുഷം, അകലുഷം. ഗുരുത്വം, ലഘുത്വം. ഗുരു, ലഘു. പണ്ട് വൃത്തം തിരിക്കുമ്പോഴൊക്കെ ഓർത്താൽ മതി, ഗുരുവിന്റെ ഓപ്പോസിറ്റ് ലഘു ആണ്. അപ്പൊ ഗുരുത്വം, ലഘുത്വം. അപ്പൊ ഗ്രാമ്യം, സഭ്യം. ഋണം, അനൃണം. ഋതം, അനൃതം. കലുഷം, അകലുഷം. ഗുരുത്വം, ലഘുത്വം. അടുത്തതാണ് ഹീനാങ്കൻ. ഹീനാങ്കൻ എന്ന് പറഞ്ഞാൽ ഒരവയവം കുറവുള്ള ആൾ. ഇപ്പൊ കയ്യിൽ അഞ്ച് വിരലിന് പകരം നാല് വിരലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളെയാണ് ഹീനാങ്കൻ എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അവയവം കൂടുതലുള്ള ആള്, അതിരിക്താങ്കൻ. ഹീനാങ്കന്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിരിക്താങ്കൻ. ജാഗരണം, ജാഗ്രത, എന്താ പറയുക, ജാഗരൂകരായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, വളരെ ശ്രദ്ധിച്ച്, വളരെ അല്ലെ നല്ല സൂക്ഷ്മതയോടെ കൂടി ഇരിക്കുക. സുഷുപ്തി, ഓപ്പോസിറ്റ് എന്താണ്? സുഷുപ്തി. സുമാർഗം, നല്ല മാർഗം. കുമാർഗം. കിങ്കരൻ, യജമാനൻ. കിങ്കരൻ എന്ന് പറഞ്ഞാൽ സേവകൻ എന്നാണ് അർത്ഥം, യജമാനൻ. അങ്കുശം, നിരങ്കുശം. അങ്കുശം എന്ന വാക്കിന്റെ അർത്ഥം ചെറിയൊരു തടസ്സം. ഇപ്പൊ നമ്മുടെ സെന്റൻസിൽ കോമ അല്ലെ, കോമയ്ക്ക് നമ്മൾ എന്താ പറയാ, അങ്കുശം എന്ന് പറയാറുണ്ട്. അതൊരു ചെറിയൊരു തടസ്സം കൊടുക്കുക അല്ലെ അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില്. പിന്നെ ആനയുടെ തോട്ടി, അതും അർത്ഥത്തിൽ ആനയെ ഇങ്ങനെ കുതിച്ചു പായുന്ന, ആനയെ നിയന്ത്രിക്കാനുള്ള ചെറിയൊരു തടസ്സം കൊടുക്കാനുള്ള ഒരു തോട്ടി. അപ്പൊ അതാണ് അങ്കുശം. അങ്കുശത്തിന്റെ ഓപ്പോസിറ്റ് നിരങ്കുശമാണ് കേട്ടോ, നിരങ്കുശം. ആമയം, ആമയം എന്ന് പറഞ്ഞാൽ വ്യാധി, ദുഃഖം എന്നൊക്കെയാണ്. പിന്നെ ഒരു നാനാർത്ഥം കൂടി ഉണ്ട്, എക്സ്ട്രാ ഒരു അർത്ഥം ഉണ്ട്, ചാണകം. അതത്ര ആവശ്യമില്ല. ആമയം എന്ന് പറഞ്ഞാൽ വ്യാധി, സങ്കടം എന്നൊക്കെയാണ്. ഓപ്പോസിറ്റ് നിരാമയം എന്നും ശബ്ദതാരാവലിയിലുണ്ട്, നിരസ്താമയം എന്നുണ്ട്. അപ്പൊ ഓപ്ഷനിൽ അഥവാ നിരാമയം ഇല്ലെങ്കിൽ നിരസ്താമയം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആമയം വ്യാധി എന്നാണ്, നിരാമയം അല്ലെങ്കിൽ നിരസ്താമയം. അപ്പൊ ഹീനാങ്കൻ ഓപ്പോസിറ്റ് അതിരിക്താങ്കൻ, ജാഗരണം സുഷുപ്തി, സുമാർഗം കുമാർഗം, കിങ്കരൻ യജമാനൻ, അങ്കുശം നിരങ്കുശം, ആമയം നിരാമയം. അടുത്ത രവം. രവം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അല്ലെ അർത്ഥം. നീരവം, ശബ്ദമില്ലാത്ത, നിശബ്ദത, രവമില്ലാത്ത അവസ്ഥ. മുഖ്യം ഗൗണം, മുഖ്യമായത്, പ്രാധാന്യം കുറഞ്ഞത് എന്ന അർത്ഥത്തിൽ ഗൗണം. മോദം ഖേദം, മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഖേദം സങ്കടം. നിശ്ചലം ചഞ്ചലം, ഇളകുന്നതാണ് ചഞ്ചലം, നിശ്ചലം എന്ന് പറഞ്ഞാൽ നിശ്ചലമായത്. ദമം, ദമം എന്ന് പറഞ്ഞാൽ അടക്കം, വളരെ അടങ്ങിയത് എന്നാണ്. ഓപ്പോസിറ്റ് ആ ദമം. ദമത്തിന്റെ ഓപ്പോസിറ്റ് ആ ദമം. ദാ ഏതാ നോക്കണേ. തവ, തവ എന്ന് പറഞ്ഞാൽ നിന്റെ. ഓപ്പോസിറ്റ് എന്താ? മമ, എന്റെ. തവ നിന്റെ, മമ എന്റെ. പരവം നീരവം, മുഖ്യം ഗൗണം, മോദം ഖേദം, നിശ്ചലം ചഞ്ചലം, ദമം അദമം, തവ മമ. അടുത്ത നിക്ഷേപം. ഒറ്റ സെക്കൻഡേ. നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ, നിക്ഷേപിച്ച്, ശേഖരിച്ച് വെക്കുക. വിക്ഷേപം, വിക്ഷേപിക്കുക, പറത്തിവിടുക.
അപ്പൊ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക, വിക്ഷേപം എന്ന് പറഞ്ഞാൽ പറത്തി അയക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നിക്ഷേപം വിക്ഷേപം, നെടിയ നീണ്ടത് കുറിയ ഉയരം കുറഞ്ഞത്, രന്ധ്രം സുഷിരമാണ് നിരന്ധ്രം സുഷിരമില്ലാത്തത്, മണ്ഡനം ഖണ്ഡനം, ഖണ്ഡനം എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കുക വിഘടിക്കുക അല്ലേ, അവിടെ ഓപ്പോസ് ചെയ്യുക അവിടെ വിഘടിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഖണ്ഡനം. അവിടെ നമ്മൾ എന്താ പറയുക, ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർക്കുക, അതിന്റെ ഓപ്പോസിറ്റാണ് മണ്ഡനം. മുണ്ഡനമല്ലാട്ടോ മണ്ഡനമാണ്. പ്രാചി, പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗമാണ് കിഴക്ക്. പ്രതീജി എന്ന് പറഞ്ഞാലോ പടിഞ്ഞാറ്. പ്രാചി കിഴക്ക്, പ്രതീജി പടിഞ്ഞാറ്. അപ്പൊ നിക്ഷേപം വിക്ഷേപം, നെടിയ കുറിയ, രന്ധം രന്ധ്രം നിരന്ധ്രം, മണ്ഡനം ഖണ്ഡനം, പ്രാചി പ്രതീജി. പുരാതനം, പുരാതനം എന്നതിന്റെ ഓപ്പോസിറ്റാണ് എന്താണ്, അധുനാതനം. അധുനാതനം ഓർത്ത് വയ്ക്കണേ, പുരാതനം അധുനാതനം, പുതിയത് പഴയത് എന്ന അർത്ഥത്തില്. അത്ര തത്ര, അത്ര തത്ര. അഭിജ്ഞൻ, അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആള്, അനഭിജ്ഞൻ അനഭിജ്ഞൻ. ആയം വരവ്, വ്യയം ചെലവ്, ആയം വ്യയം. ഉദാരൻ, ഉദാരതയുള്ള ആള്, ദയാശീലൻ അല്ലേ, കൃപണൻ പിശുക്കൻ. ഉദ്ധതം സൗമ്യം, ഉദ്ധതം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന ഗർവുള്ള എന്നൊക്കെയാണ് സൗമ്യം. സോപാധികം നിരുപാധികം, സോപാധികം നിരുപാധികം കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഉപാധികളും ഇല്ലാതെ കീഴടങ്ങി അല്ലേ. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങി എന്നൊക്കെ കേട്ടിട്ടില്ലേ. സോപാധികം എന്ന് പറഞ്ഞാൽ ഉപാധികളോടുകൂടി, വ്യവസ്ഥകളോടുകൂടി. അപ്പൊ പുരാതനം അധുനാതനം, അത്ര തത്ര, അഭിജ്ഞൻ അനഭിജ്ഞൻ, ആയം വ്യയം, ഉദാരൻ കൃപണൻ, ഉദ്ധതം സൗമ്യം, സോപാധികം നിരുപാധികം. ഉപേദം, ഉപേദം എന്ന് പറഞ്ഞാൽ ചേർന്ന എന്നാണ് കേട്ടോ അർത്ഥം. ചേർന്ന ഓപ്പോസിറ്റ് എന്താ, അപേദം, അപേദമാണ് കേട്ടോ. ഊരാളി ഊരാട്ടി, ഊരാളി എന്നൊക്കെ പറയുന്നത് ഉയർന്ന എന്താ പറയാ, ഊരാളി എന്നൊക്കെ പറയുന്നത് ജന്മി എന്നുള്ള അർത്ഥത്തിലാ ഊരാട്ടി. ഉപക്രമം ആരംഭം, ഉപസംഹാരം അവസാനം, ഉപസംഹാരം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ആമയം നിരാമയം ഞാൻ പറഞ്ഞു, ആമയം വ്യാധി ദുഃഖം എന്നൊക്കെയാണ്. അനാഥ സനാഥ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. ഊശരം ഊർവരം, ഊശരം ഊർവരം, ഊശരം വരണ്ടത് ഉണങ്ങിയത് എന്നൊക്കെയാണ് ഊർവരം ഓപ്പോസിറ്റ്. ഉപേദം ചേർന്ന എന്നാണ് അർത്ഥം. ഉപേദം അപേദം, ഊരാളി ഊരാട്ടി, ഉപക്രമം ഉപസംഹാരം, ആമയം നിരാമയം, അനാഥ സനാഥ, ഊശരം ഊർവരം. അടുത്ത ഹിമം, ഹിമം എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞ് തണുപ്പ് എന്നൊക്കെയാണ് ഇല്ലേ അർത്ഥം. ഹിമത്തിന്റെ ഓപ്പോസിറ്റ് ഉഷ്ണം എന്നാണ് കേട്ടോ. ഉഷ്ണം. ഹ്രാസം എന്ന് പറഞ്ഞാൽ സങ്കോചം എന്നാണ് അർത്ഥം. ഹ്രാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഹ്രാസം എന്ന് പറഞ്ഞാൽ സങ്കോചം, ഹ്രാസമാണ് സങ്കോചം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ, വികാസം. ഹ്രാസത്തിന്റെ ഓപ്പോസിറ്റ് വികാസം. അച്ഛം, അച്ഛം എന്ന് പറഞ്ഞാൽ നിർമ്മലമായത് പരിശുദ്ധമായത് എന്നൊക്കെയാണ്. അപ്പൊ മലിനമായത് അല്ല നിർമ്മലമല്ലാത്തത് എന്ന അർത്ഥത്തിൽ അനച്ഛം, അനച്ഛം. അമരം തോണിയുടെ പിൻഭാഗം അല്ലെ, മുൻഭാഗം സോറി പിൻഭാഗം. അണിയം തോണിയുടെ, അണിയാമല്ലാട്ടോ അണിയമാണ് അണിയം, തോണിയുടെ മുൻഭാഗം. അപേക്ഷ അപേക്ഷിക്കുക, ഉപേക്ഷ ഉപേക്ഷിക്കുക. ആഗതം നിർഗതം, ആഗതം നിർഗതം, ആഗമിക്കുക നിർഗമിക്കുക, ബഹിർഗമിക്കുക എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ കൂടുതൽ ശരി നിർഗം നിർഗതമാണ് കേട്ടോ. അപ്പൊ ഹിമം ഉഷ്ണമാണ്, ഹ്രാസം വികാസം, അച്ഛം അനച്ഛം, അമരം അണിയം, അപേക്ഷ ഉപേക്ഷ, ആഗതം നിർഗതം. അടുത്തത് ആസ്തികൻ, ആസ്തികൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ് അർത്ഥം. ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ആസ്തികൻ. ഓപ്പോസിറ്റ് എന്താണ്, നാസ്തികൻ, ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ് നാസ്തികൻ. അഹങ്കാരം നിരഹങ്കാരം, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം, അതില്ലാത്തതാണ് നിരഹങ്കാരം. അധികം ന്യൂനം, ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് അല്ലേ, അധികം കൂടുതൽ. അഖം അനഘം, അനഘം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത്, അനഘം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം, അഖം എന്ന് പറഞ്ഞാൽ മലിനമായത്. അതുപോലെ അടുത്തത് മലിനം നിർമ്മലം. ഉന്മീലനം നിമീലനം, ഉന്മീലനം നിമീലനം എന്ന് പറഞ്ഞാൽ അടഞ്ഞത്, ഉന്മീലനം എന്ന് പറഞ്ഞാൽ അത് തുറപ്പിക്കുക, നിമീലനം എന്ന് പറഞ്ഞാൽ അടഞ്ഞത് അതാണ് കേട്ടോ. അപ്പൊ തുറപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉന്മീലനം. ആസ്തികൻ നാസ്തികൻ, അഹങ്കാരം നിരഹങ്കാരം, അധികം ന്യൂനം, അഖം അനഖം, മലിനം നിർമ്മലം, ഉന്മീലനം നിമീലനം. അധമാങ്കം, അധം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഉത്തമമാണ്, ഉത്തമാങ്കം, അധമാങ്കം ഉത്തമാങ്കം. കൽപ്പിതം, കൽപ്പിതം എന്ന് പറഞ്ഞാൽ സാങ്കല്പികം എന്നാണ്, ഇമാജിനറി വാസ്തവം. കൽപ്പിതത്തിന്റെ ഓപ്പോസിറ്റ് വാസ്തവം. അഗ്രം അഗ്രഭാഗം, പുച്ഛം, അഗ്രത്തിന്റെ ഓപ്പോസിറ്റ് പുച്ഛം. അത്താഴം രാത്രിയിലത്തെ ഭക്ഷണമാണ് അത്താഴം, ഓപ്പോസിറ്റ് മുത്താഴം, രാത്രിയിലെ അല്ലാത്ത ഏത് ഭക്ഷണവും മുത്താഴമാണ്. കൗടില്യം ആർജവം, കൗടില്യത്തിന് ഓപ്പോസിറ്റ് എന്താണ്, ആർജവം. സങ്കുചിത വിവ്രത, സങ്കുചിതം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്, വിവ്രത. അപ്പൊ അധമാങ്കം എന്നതിന്റെ ഓപ്പോസിറ്റ് ഉത്തമാങ്കം എന്നാണ്. കൽപ്പിതം വാസ്തവമാണ്, കൽപ്പിതം വാസ്തവം. അഗ്രം പുച്ഛം, അത്താഴം മുത്താഴം,
കൗടില്യം ആർജവം സങ്കുചിത വിവ്രത സദയം ഞാൻ നേരത്തെ പറഞ്ഞു ദയയോട് കൂടി അദയം എന്നാണ് അദയം വ്യഷ്ടി എന്ന് പറഞ്ഞാൽ സമഷ്ടി എന്നാണ് പൂർണ്ണമായത് വ്യഷ്ടി സമഷ്ടി വധ്യൻ വധിക്കപ്പെടേണ്ടവൻ അവധ്യൻ വധിക്കപ്പെടേണ്ടാത്തവൻ വധ്യൻ അവധ്യൻ ക്ഷരം നാശം സംഭവിക്കുന്നത് അക്ഷരം നാശം സംഭവിക്കാത്തത് ക്ഷരം അക്ഷരം അതിരൂഢ അവരൂഢ അശ്വാതിരൂഢ എന്നൊക്കെ പറയില്ല അതിരൂഢ എന്നാണ് വിജയിച്ച എന്നർത്ഥാണ് അവരൂഢ അമൃതം ഗരളം അമൃതം ഗരളം എന്ന് പറഞ്ഞാൽ വിഷമാണ് കേട്ടോ അമൃതം ഗരളം അപ്പൊ സദയം അദയം വ്യഷ്ടി സമഷ്ടി വധ്യൻ അവധ്യൻ ക്ഷരം അക്ഷരം അതിരൂഢ അവരൂഢ അമൃതം ഗരളം അടുത്തത് ഉപകാരം ഉപകാരം എല്ലാവർക്കും അറിയണ്ടാവും അപകാരം ഉപകാരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് അപകാരം എന്നാണ് കേട്ടോ അതുപോലെ കൃതജ്ഞൻ നന്ദിയുള്ളവൻ എന്നാണ് കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കൃതജ്ഞൻ നന്ദി ഇല്ലാത്തവൻ എന്നർത്ഥം കുപിത ദേഷ്യപ്പെട്ടവൾ മുദിത സന്തോഷത്തോടെയുള്ളവൾ അഗ്രജൻ ജ്യേഷ്ഠൻ എന്നാണ് അവരജൻ അഗ്രജൻ അവരജൻ പരമാർത്ഥിക വ്യാവഹാരിക പരമാർത്ഥിക വ്യാവഹാരിക ബുഭുക്ഷു വിശക്കുന്ന ആള് അല്ലെ ഭക്ഷിക്കുന്നവനാണ് ബുഭുക്ഷു മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആള് അപ്പൊ ഉപകാരം അപകാരം കൃതജ്ഞൻ കൃതജ്ഞൻ കുപിത മുദിത അഗ്രജൻ അവരജൻ പാരമാർത്ഥിക വ്യാവഹാരിക ബുഭുക്ഷു മുമുക്ഷു അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞാണ് ഹ്രാസം ഓപ്പോസിറ്റ് വികാസമാണ് അല്ലെ പറഞ്ഞതാണ് ഉന്നതി ഉയർച്ച അവന്നതി താഴ്ച ഉന്നതി അവന്നതി ഉപേക്ഷണീയം ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് അനുപേക്ഷണീയം ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് ഉപേക്ഷണീയം എന്താണ് അനുപേക്ഷണീയം ഒരുമ ഒന്നായ അവസ്ഥ വിപരീത എന്താ ഇരുമ രണ്ടായ അവസ്ഥ ഒരുമ ഇരുമ സംഘടനം സംഘടിപ്പിക്കുക കൂട്ടിച്ചേർക്കുക വിഘടനം ഓപ്പോസിറ്റ് ദയ ക്രൂരത ഭൂഷണം അലങ്കാരമാണ് ദൂഷണം ഓപ്പോസിറ്റ് എന്താണ് ദൂഷണം അപ്പൊ ഭൂഷണം ദൂഷണം അപ്പൊ ഹ്രാസം വികാസം ഉന്നതി അവന്നതി ഉപേക്ഷണീയം അനുപേക്ഷണീയം ഒരുമ ഇരുമ സംഘടനം വിഘടനം ദയ ക്രൂരത ഭൂഷണം ദൂഷണം ഉന്മേഷം ഉന്മേഷത്തിന്റെ ഓപ്പോസിറ്റ് നിരുന്മേഷം എന്ന് നിങ്ങൾ പറയാറുണ്ടാവും പക്ഷെ അത് തെറ്റാണ് കറക്റ്റ് വേർഡ് നിമേഷമാണ് കേട്ടോ ഇനി നിമേഷം ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിരുന്മേഷം ആലോചിച്ചോളൂ പക്ഷെ ഉന്മേഷം കറക്റ്റ് നിമേഷമാണ് നിമേഷം പുണ്യാഹം പുണ്യമുള്ളത് അഗാഹം അഗാഹം എന്ന് പറഞ്ഞാൽ പാപമുള്ളത് ധനം ഞാൻ നേരത്തെ പറഞ്ഞു ഋണം ഋണം എന്ന് പറഞ്ഞാൽ കടമാണ് കടം മാറ്റാർ കൂറ്റാർ മാറ്റാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ് കൂറ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടക്കാർ മാറ്റാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ കൂറ്റാർ എന്ന് പറഞ്ഞാൽ കൂട്ടക്കാർ അപേത ഉപേത അപേത ഉപേത നേരത്തെ പറഞ്ഞതാണ് അത്ര തത്ര പറഞ്ഞതാണ് അനുലോമം പ്രതിലോമം അനുലോമം പ്രതിലോമം ഗുരു ലഘു ഞാൻ പറഞ്ഞു ഗുരുത്വം ലഘുത്വം അപചയം ഉപചയം അതൊക്കെ അറിയാലേ ഉപാപചയ പ്രവർത്തനങ്ങൾ ഊനം അനൂനം ഊനം എന്ന് പറഞ്ഞാൽ കുറവാണ് കേട്ടോ അനൂനം ഗുരു ലഘു അപചയം ഉപചയം ഊനം അനൂനം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എതിർലിംഗ പദങ്ങളാണ് എതിർലിംഗ പദങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഒരു നാമം ഒരു പേരിനെ കുറിക്കുന്ന ശബ്ദം സ്ത്രീയാണോ പുരുഷനാണോ അതോ ഇനി നപുംസക വിഭാഗത്തിൽ പെടുന്നതാണോ എന്ന് സൂചിപ്പിക്കുന്നതാണ് ലിംഗം മലയാളത്തിൽ പൊതുവെയുള്ളത് സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം ഉഭയലിംഗം അഥവാ അലിംഗം രണ്ടും കൂടെ ചേർന്നത് അപ്പം എന്തൊക്കെയാണ് വിഭജനങ്ങൾ അപ്പം മലയാളത്തിൽ എത്ര ലിംഗങ്ങളുണ്ട് സ്ത്രീലിംഗ പദങ്ങളുണ്ടാകും പുല്ലിംഗ പദങ്ങളുണ്ടാകും നപുംസകലിംഗം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയാൻ പറ്റാത്തത് പിന്നെ ഉഭയലിംഗം അഥവാ അലിംഗം സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പുല്ലിംഗ പദങ്ങളാണ് പുല്ലിംഗ പദങ്ങൾക്ക് പൊതുവെ അൻ ആണ് പ്രത്യയമായിട്ട് ഉപയോഗിക്കുന്നത് പുല്ലിംഗ പ്രത്യയം ഏതാണ് അൻ ആണ് നമ്മളിവിടെ പറഞ്ഞു അൻ പുരുഷ വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ലേഖകൻ കണ്ടോ അൻ കവി ഈയും അവസാനം വരാറുണ്ട് കേട്ടോ പണക്കാരൻ ജനകൻ അച്ഛൻ കാള കള്ളൻ സമർത്ഥൻ തമ്പുരാൻ ഗുണവാൻ ധനവാൻ ആരാധകൻ അഭിനേതാവ് പൗരൻ മാടമ്പി നരൻ കൊമ്പനാന പോത്ത് ഭർത്താവ് ഭ്രാതാവ് ഇതെല്ലാം എന്താണ് പുല്ലിംഗ പദങ്ങളാണ് പുരുഷ വിഭാഗത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന പുല്ലിംഗ പ്രത്യയം അൻ ആണ് ഏതാണ് അൻ അടുത്ത സ്ത്രീലിംഗ പദങ്ങൾ സ്ത്രീ വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ ഈ എന്ന പ്രത്യയമാണ് സാധാരണ ഉപയോഗിക്കാറ് ഈ എന്ന പ്രത്യയം നാരി വനിത കേമി കിഴവി ചെട്ടിച്ചി പണിക്കാരി കള്ളി ഒരുവൾ കവയത്രി കവയിത്രി ജനയിത്രി ധാത്രി തേജസ്വിനി അന്തർജനം ഏകാകിനി അമ്മ വേടത്തി ഇതെല്ലാം സ്ത്രീ വിഭാഗത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയെ സ്ത്രീലിംഗ പദങ്ങൾ എന്ന് പറയുന്നു ഇനി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയാൻ സാധിക്കാത്തതുണ്ട് അല്ലേ
സ്ത്രീപുരുഷ ഭേദമില്ലാത്ത നാമമുണ്ട്. അവയാണ് നപുംസക ലിംഗ പദങ്ങൾ. മഴ, സ്ത്രീയാണോ പുരുഷനാണോ പറയാൻ പറ്റും, ആണാണോ പെണ്ണാണോ മഴ പറയാൻ പറ്റില്ല. മഞ്ഞ്, വെയിൽ, തണുപ്പ്, കല്ല്, ചെടി, പൂവ്, മല, പുഴ, കടൽ, ഭൂമി, കുളം, സൗന്ദര്യം, മുടി, പണം, വീട്, അത്, ഇത്, നക്ഷത്രം, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, അരുവി, എല്ലാം. ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള പദങ്ങളെയാണ് നമ്മൾ നപുംസകലിംഗ പദങ്ങൾ എന്ന് പറയുന്നത്. പുഴ, മഴ, കടൽ, അതുപോലെ വനം, ചെടി, പൂവ്, അത്, ഇത്, ഇതെല്ലാം എന്താണ്? നപുംസകലിംഗ പദങ്ങളാണ്. അടുത്ത ഉഭയലിംഗ പദങ്ങൾ, നമ്മൾ ആൺ വിഭാഗത്തെയും പെൺ വിഭാഗത്തെയും ഒരുമിച്ച് സൂചിപ്പിക്കുന്നത്. അവിടെ ആൺ പെൺ ഭേദം നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. മൂന്ന് പേരുകളുണ്ട്. ഉഭയലിംഗ പദങ്ങൾ എന്ന് പറയും, അലിംഗ പദങ്ങൾ എന്ന് പറയും, സാമാന്യ ലിംഗ പദങ്ങൾ എന്ന് പറയും. അപ്പൊ ഇത് സ്ത്രീ പുരുഷ വിഭാഗങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. അവിടെ നമുക്കൊരു ലിംഗ വ്യത്യാസം പറയാൻ സാധിക്കില്ല. ജനങ്ങൾ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ശിശുക്കൾ, ശിശുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. കുഞ്ഞുങ്ങൾ, അവിടെയും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ലോകർ, ലോകത്ത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഉൾപ്പെടുത്താം. പ്രേക്ഷകർ, ശ്രോതാക്കൾ, ഗ്രാമീണർ, ആസ്വാദകർ, ഇതിലെല്ലാം എന്താണ്? ആസ്വാദകർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ സ്ത്രീയും പെടും പുരുഷന്മാരും പെടും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാക്കിന് ഒരു ലിംഗഭേദം കൽപ്പിക്കാൻ പറ്റില്ല. അത്തരത്തിൽ സ്ത്രീ പുരുഷ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സാമാന്യ ലിംഗ പദങ്ങൾ അഥവാ അലിംഗ പദങ്ങൾ അഥവാ ഉഭയലിംഗ പദങ്ങൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. അധ്യാപകൻ, അതിന്റെ സ്ത്രീലിംഗം അധ്യാപിക. ഈ ഭാഗത്തുള്ളത് പുല്ലിംഗോ ഈ ഭാഗത്ത് സ്ത്രീലിംഗമാണ് കേട്ടോ. ഇന്ദ്രൻ, ഇന്ദ്രാണി. വിരഹി, വിരഹിണി. പക്ഷി, പക്ഷിണി. ഏകാകി, ഏകാകിനി. അധ്യാപകൻ, അധ്യാപിക. ഇന്ദ്രൻ, ഇന്ദ്രാണി. വിരഹി, വിരഹിണി. പക്ഷി, പക്ഷിണി. ഇത് വായിച്ചു തന്നെ പഠിക്കലേ നിവൃത്തിയുള്ളൂ. ഏകാകി, ഏകാകിനി. ഇനി സപ്പോസ് ഏകാകി എന്നതിന് പകരം ഏകൻ എന്നാണെങ്കിലോ? ഏകൻ, അപ്പൊ എന്താ? ഏക. അപ്പൊ ഏകൻ, ഏക, ഏകാകിയാണ് ഏകാകിനി എന്ന് വരുന്നത് സ്ത്രീലിംഗം കേട്ടോ. അത് ഓർത്ത് വയ്ക്കാം. സന്യാസി, സന്യാസിനി. ബ്രാഹ്മണൻ, ബ്രാഹ്മണി. നീ സാക്ഷി, വ്യത്യാസം എന്താണ്? സാക്ഷിണി. സാക്ഷി എന്താണ്? സാക്ഷിണി. സന്യാസി, സന്യാസിനി. ബ്രാഹ്മണൻ, ബ്രാഹ്മണി. സാക്ഷി, സാക്ഷിണി. ക്ഷത്രിയൻ, ക്ഷത്രിയാണി. ക്ഷത്രിയൻ, ക്ഷത്രിയാണി. സഞ്ചാരി, സഞ്ചാരിണി. സഞ്ചാരിയുടെ സ്ത്രീലിംഗം സഞ്ചാരിണി. അതുപോലെ തേജസ്വി, തേജസ്വിനി. നീ ഉണ്ട് കേട്ടോ. അടിയാൻ, അടിയാത്തി, അടിയാത്തി. ഇടയൻ, ഇടയത്തി. ശുശ്വരൻ, ഞാൻ പറഞ്ഞല്ലേ അമ്മായി അച്ഛൻ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനാണ് ശുശ്വരൻ. ശുശ്രു. കർത്താവ്, കർത്രി. കർത്താവ്, കർത്രി. നേതാവ്, നേത്രി. അടുത്തത്, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. തേജസ്വി, തേജസ്വിനി. അടിയാൻ, അടിയാത്തി. ഇടയൻ, ഇടയത്തി. ശുശ്വരൻ, ശുശ്രു. കർത്താവ്, കർത്രി. പൂജാരി, പൂജാരിണി, പൂജാരിണി. കണിയാൻ, കണിയാട്ടി, കണിയാട്ടി. വേടൻ, വേടത്തി, വേടത്തിയാണ് കേട്ടോ. മാതുലൻ, മാതുലാനി. മനുഷ്യൻ, മാനുഷി. മനുഷ്യൻ എന്താണ്? മാനുഷി. അപ്പൊ പൂജാരി, പൂജാരിണി. കണിയാൻ, കണിയാട്ടി. വേടൻ, വേടത്തി. മാതുലൻ, മാതുലാനി. മനുഷ്യൻ, മാനുഷി. പൗരൻ, പുരന്ത്രി. പുരന്ത്രി എന്നും പൗരി എന്നും ചില പുസ്തകത്തിൽ ഉണ്ടാവും കേട്ടോ. പുരന്ത്രിയാണ് കൂടുതലായിട്ടുള്ള ശരി. സിംഹം, സിംഹി. ചോരൻ, ചോരി. ദേവൻ, ദേവി. കവി, കവയിത്രി. അത് പദശുദ്ധിയിലും ചോദിക്കാറുണ്ടേ, കവയിത്രി. അപ്പൊ പൗരൻ, പുരന്ത്രി അല്ലെങ്കിൽ പൗരി. സിംഹം, സിംഹി. ചോരൻ, ചോരി. പുരന്ത്രിയാണ് കൂടുതൽ ശരി. ദേവൻ, ദേവി. കവി, കവയിത്രി. താതൻ, അച്ഛനാണ്. താതച്ചി. താതന്റെ സ്ത്രീലിംഗം താതച്ചി. പ്രഭു, പ്രഭി. പ്രഭു, പ്രഭി. പതി, പത്നി. മാടമ്പി, കെട്ടിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. വിധുരൻ, ഭാര്യ മരിച്ച ആളാണ് വിധുരൻ. വിധവ, വിധുരൻ, വിധവ. അപ്പൊ താതൻ, താതച്ചി. പ്രഭു, പ്രഭി. പതി, പത്നി. മാടമ്പി, കെട്ടിലമ്മ. വിധുരൻ, വിധവ. ശിവൻ, ശിവാനി. ശിവന്റെ സ്ത്രീലിംഗം ശിവാനി. സ്വാമി, സ്വാമിനി. യോഗി, യോഗിനി. പഥികൻ, പഥിക. പഥികൻ, പഥിക. വിദ്വാൻ, വിദുഷി. വിദ്വാൻ എന്താണ്? വിദുഷി. തച്ചാൻ, തച്ചാട്ടി. ജനകൻ, ജനനി. രജകൻ, രജകി. രജകൻ എന്നൊക്കെ പറയുന്നത് ഒരു ജാതി ഇതിൽ വരുന്ന ഇതാണ് കേട്ടോ.
രചകൻ രചകി വിദ്വാൻ വിദുഷി തച്ചൻ തച്ചാട്ടി ജനകൻ ജനനി വാര്യർ വാരസ്യാർ പിഷാരടി പിഷാരസ്യാർ ചാക്യാർ ഇല്ലൊടമ്മ നമ്പ്യാർ നങ്ങ്യാർ നമ്പൂതിരി അന്തർജനം ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ വാര്യർ വാരസ്യാർ പിഷാരടി പിഷാരസ്യാർ ചാക്യാർ ഇല്ലൊടമ്മ നമ്പ്യാർ നങ്ങ്യാർ നമ്പൂതിരി അന്തർജനം ജേതാവ് ജേത്രി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നേതാവ് നേത്രി കർത്താവ് കർത്രി ജേതാവ് ജേത്രി മോഷ്ടാവ് മോഷ്ടി മോഷ്ടാവ് മോഷ്ടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കാനുള്ളൊരു സംഭവമുണ്ട് യോധാവ് യോധാവ് എന്ന് പറയുമ്പോൾ എന്താ വരിക യോധാവ് യോധ്രി യോധ്രിയാണ് കേട്ടോ യോധാവ് യോധ്രി ഓർത്ത് വയ്ക്കണേ ഭാഗിനേയൻ ഭാഗിനേയ ജാമാതാവ് സ്നുഷ ഭാഗിനേയൻ ഭാഗിനേയ പെങ്ങളുടെ മകനാണ് അല്ലേ ഭാഗിനേയൻ പെങ്ങളുടെ മകൾ ഭാഗിനേയ പതി പത്നി അപ്പൊ ജേതാവ് ജേത്രി നേതാവ് നേത്രി കർത്താവ് കർത്രി മോഷ്ടാവ് മോഷ്ടി യോധാവ് യോധ്രി ജാമാതാവ് സ്നുഷ അത് ജാമാതി എന്നൊന്നുമല്ല സ്നുഷയാണ് ഭാഗിനേയൻ ഭാഗിനേയ പതി പത്നി പ്രഭു പ്രഭ്യു നമ്മൾ പറഞ്ഞു വിദ്വാൻ വിദുഷി പറഞ്ഞു ഹിതകാരി ഹിതകാരിണി ഹിതകാരി ഹിതകാരിണി പ്രസാധകൻ പ്രസാധിക അതൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ പ്രസാധകൻ പ്രസാധിക യാചകൻ യാചകി യാചകൻ യാചകി യോധാവ് യോധരി അല്ല അതവിടെ അക്ഷരത്തെറ്റ് വന്നതാണ് യോധ്രിയാണ് കേട്ടോ യോധ്രി യോധാവ് എന്താണ് യോധരി അല്ല യോധ്രി യോധ്രി കമിതാവ് കമിത്രി ഗണകൻ ഗണിക ഗണകൻ എന്താ ഗണിക ഘാതകൻ ഘാതകി ദാതാവ് ദാത്രി അപ്പൊ യോധാവ് യോധ്രി കമിതാവ് കമിത്രി ഗണകൻ ഗണിക ഘാതകൻ ഘാതകി ദാതാവ് ദാത്രി ധ്വര ധ്വര എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നൊരു അർത്ഥമാണ് അപ്പൊ കുറച്ച് വെറൈറ്റിയാണ് ധ്വരശനി ധ്വര എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് ധ്വരശനി യജമാനത്തി എന്നുള്ള അർത്ഥമാണ് ധ്വരശനി ദ്വിന്ദൻ ദ്വിന്ദൻ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമാണ് അല്ലെ ദ്വിജ ദ്വിന്ദൻ എന്താണ് ദ്വിജ ദ്വിന്ദൻ ദ്വിജയാണ് കേട്ടോ ദ്വിജ അതുപോലെ അടുത്തത് അയ്യോ സോറി തരുണൻ തരുണി തരുണൻ തരുണി തരകൻ താരകസ്യാർ തരകൻ താരകസ്യാർ പണ്ടാല കോവിലമ്മ പണ്ടാല കോവിലമ്മ അപ്പൊ ധ്വര ധ്വരശനി ദ്വിന്ദൻ ദ്വിജ തരുണൻ തരുണി തരകൻ താരകസ്യാർ പണ്ടാല കോവിലമ്മ പൂവൻ പിടയാണ് കേട്ടോ നമ്പൂതിരി അന്തർജനം പണ്ടാല കോവിലമ്മ പറഞ്ഞതാണ് വാര്യർ വാരസ്യാർ കുറച്ച് റിപ്പീറ്റ് വരുന്നുണ്ടേ അടുത്തത് വിഷാദി വിഷാദിനി വിഷാദി വിഷാദിനി വജരൻ വജര വജരൻ വജര കുറവൻ കുറത്തി ഈശ്വരൻ ഈശ്വരി മഹാൻ മഹതി അപ്പൊ വിഷാദി വിഷാദിനി ആണ് വജരൻ വജര കുറവൻ കുറത്തി ഈശ്വരൻ ഈശ്വരി മഹാൻ മഹതി ശാസിതാവ് ശാസിത്രി ശാസിതാവ് ശാസിത്രി വേടൻ പറഞ്ഞു വേടത്തി വിമോചകൻ വിമോചിക അവിടെ വിമോചകയല്ല വിമോചിക്കയാണ് വിമോചിക പ്രേക്ഷി പ്രേക്ഷിണി പ്രേക്ഷിണി ജരി വൃദ്ധർ എന്നാണ് ജരിണി ജരി ജരിണി അപ്പൊ ശാസിതാവ് ശാസിത്രി വേടൻ വേടത്തി വിമോചകൻ വിമോചിക പ്രേക്ഷി പ്രേക്ഷിണി ജരി ജരിണി സർവജ്ഞൻ സർവജ്ഞ എല്ലാം അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സർവജ്ഞൻ സർവജ്ഞ വിരഹി വിരഹിണി ഘാതകൻ ഘാതകി പറഞ്ഞു സഖാവ് സഖി ദുഃഖി ദുഃഖിനി ദുഃഖി ദുഃഖിനി അപ്പൊ സർവജ്ഞൻ സർവജ്ഞയാണ് വിരഹി വിരഹിണി ആണ് ഘാതകൻ ഘാതകിയാണ് സഖാവ് സഖിയാണ് ദുഃഖി ദുഃഖിനി സേവകൻ സേവിക സേവിക്കയാണ് കേട്ടോ സേവിക സുരൻ സുരി സുഭകൻ സുഭക സഹഗാമി സഹഗാമിനി സഹപാഠി സഹപാഠിനി അപ്പൊ സേവകൻ സേവിക സുരൻ സുര സുഭകൻ സുഭക സഹഗാമി സഹഗാമിനി സഹപാഠി സഹപാഠിനി ഹിതകാരി ഞാൻ പറഞ്ഞു ഹിതകാരിണി സ്നേഹവാൻ സ്നേഹവതി സഞ്ചാരി സഞ്ചാരിണി ശുശ്രൂഷു ശുശ്രൂഷ ശുശ്രൂഷു ശുശ്രൂഷ സൈനികൻ സൈനികി സൈനികൻ സൈനികി അപ്പൊ ഹിതകാരി ഞാൻ പറഞ്ഞാണ് ഹിതകാരിണി സ്നേഹവാൻ സ്നേഹവതി
സഞ്ചാരി സഞ്ചാരിണി ശുശ്രൂഷു ശുശ്രൂഷ സൈനികൻ സൈനികി സമ്പാദകൻ സമ്പാദിക സമ്പാദകൻ സമ്പാദിക കാഥികൻ കാഥിക കാഥികൻ കാഥിക ബന്ദി ബന്ദിനി കിരാതൻ കിരാതി കിരാതൻ കിരാതി തമ്പി തങ്കച്ചി തമ്പി തങ്കച്ചി അപ്പൊ സമ്പാദകൻ സമ്പാദിക കാഥികൻ കാഥിക ബന്ദി ബന്ദിനി കിരാതൻ കിരാതി തമ്പി തങ്കച്ചി സേവകൻ സേവിക കലമാൻ പേടമാൻ പൂജാരി പൂജാരിണി നരൻ നാരി കമ്മാളൻ കമ്മാട്ടി കമ്മാളൻ കമ്മാട്ടിയാണ് കേട്ടോ കമ്മാട്ടി അപ്പൊ സേവകൻ സേവിക കലമാൻ പേടമാൻ പൂജാരി പൂജാരിണി നരൻ നാരി കമ്മാളൻ കമ്മാട്ടി മനീഷി മനീഷിണി മനീഷി ബുദ്ധിമുള്ളവൻ എന്നാണ് മനീഷിണി ഗൃഹികൻ ഗൃഹിണി ഗൃഹികൻ ഗൃഹസ്ഥൻ എന്നുള്ള അർത്ഥം തന്നെയാണ് ഗൃഹിണി രാഗി രാഗിണി മായകൻ വിഷ്ണുവാണ് മായിക മായകൻ വിഷ്ണുവാണ് മായിക സഹകാരി സഹകാരിണി ഹിതകാരി ഹിതകാരിണി വന്ന പോലെ സഹകാരി സഹകാരിണി പാപി പാപിനി രക്ഷിതാവ് രക്ഷിത്രി യാത്രികൻ യാത്രിക സഹയാത്രികൻ സഹയാത്രിക വിമോചകൻ വിമോചിക വിമോചിക അപ്പൊ പാപി എന്താണ് പാപിനി രക്ഷിതാവ് രക്ഷിത്രി യാത്രികൻ യാത്രിക സഹയാത്രികൻ സഹയാത്രിക വിമോചകൻ വിമോചിക അടുത്തത് കൈമൾ കുഞ്ഞമ്മ ജരി ജരിണി ഉള്ളാടൻ ഉള്ളാടത്തി നിരൂപകൻ നിരൂപക നിരൂപകൻ നിരൂപക കൈമൾ കുഞ്ഞമ്മ ജരി ജരിണി ഉള്ളാടൻ ഉള്ളാടത്തി അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് എതിർലിംഗവും വിപരീതവും ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത രണ്ട് ടോപ്പിക്സുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.